ഭൂമിയിൽ നിന്ന് വിടുന്ന ഒരു പേടകം ഈ പറയുന്ന 3.8 lakh kilometers, അതായത് 3.8 lakh kilometers താണ്ടി ചന്ദ്രനെ വലം വെച്ച് വളരെ മൃദുവായിട്ടൊരു തൂവല് പോലെ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതൊരു ഉദ്ദേശമാണ്. നമുക്കറിയാമല്ലോ ഭൂമിയിൽ നിന്ന് ഒരു ഇത്രയും ദൂരമുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ പോകുന്നത് പ്രകാശത്തിൻ്റെ വേഗതയിലാണ്. എന്നാൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ 2 സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കും. 2 സെക്കൻഡ് കൊണ്ടൊക്കെ ഇത് ട്രാവൽ ചെയ്യുന്നത് കിലോമീറ്ററുകളാണ്. സൗരയൂഥത്തിൽ മനുഷ്യന് പോയി വസിക്കാൻ പറ്റിയ ഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3 നിർണായക പദത്തിലൂടെ നീങ്ങുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന വി എസ് എസ് സിയുടെ ഡയറക്ടറും പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നമ്മളോടൊപ്പമുണ്ട്. ചന്ദ്രയാനെ പറ്റിയും തുടർന്നുള്ള നമ്മുടെ ബഹിരാകാശ പദ്ധതികളെ പറ്റിയും അതുപോലെയുള്ള നിലവിലുള്ള നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ വികസന പദ്ധതികളെ സംബന്ധിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ശ്രീ എസ് ഉണ്ണികൃഷ്ണൻ നായരിലേക്ക്. സാറിപ്പം നമ്മുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ നിർണായക പദത്തിലൂടെ പോവുകയാണ്. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് അത് മുന്നേറുകയാണ്. ഇനി എന്തൊക്കെയാണ് ചന്ദ്രയാൻ പദ്ധതി, അല്ലെങ്കിൽ ആ ദൗത്യം എങ്ങനെയാണ് മുന്നേറുന്നത്? ആദ്യമായിട്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ, ചന്ദ്രയാൻ പദ്ധതിയുടെ VSSCയുടെ റോൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രയാൻ 3 എന്ന സ്പേസ് ക്രാഫ്റ്റിനെ കൃത്യമായി ഓർബിറ്റിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ ഭ്രമണപഥത്തിൻ്റെ വെലോസിറ്റി ആഡ് ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക ഒക്കെ ചെയ്യുന്നത് ബാംഗ്ലൂരുള്ള ഇസ്ട്രാക്കും അതുപോലെ URSCയും ചേർന്നിട്ടാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ക്ലാരിഫിക്കേഷൻ. ഇനി നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ്, ചന്ദ്രയാൻ 3 സ്പേസ് ക്രാഫ്റ്റിന് ഒരു നിർദ്ദിഷ്ട ഭ്രമണപഥം അവർ നിർദ്ദേശിച്ചിരുന്നു. അതായത് ഭൂമിയിൽ നിന്ന് അടുത്തുള്ള ദൂരമിത്ര, ഏറ്റവും അകന്ന ദൂരമിത്ര, അതിനെത്ര വെലോസിറ്റി വേണം, അതുപോലെ ഓർബിറ്റൽ പ്ലെയിൻ ഇക്വേറ്ററുമായിട്ടുള്ള ആംഗിൾ എത്ര, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആ പറഞ്ഞ സ്പെസിഫിക്കേഷൻ്റെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇഞ്ചക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ദൗത്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഭംഗിയായിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞു, അപ്പോൾ അതൊരു ദീർഘവൃത്താകൃതിയിലുള്ള എലിപ്റ്റിക്കൽ രൂപത്തിലുള്ള ഒരു ഭ്രമണപഥമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഭൂമിയുടെ ആകർഷണ വലയത്തിലായാണ് ആ സമയത്ത്. പിന്നെ ഈ ചന്ദ്രയാനിലുള്ള അതിൽ ത്രസ്റ്റേഴ്സ് ഉണ്ട്, 800 newtons നാല് ത്രസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ കൺട്രോൾ ത്രസ്റ്റേഴ്സ് ഉണ്ട്. ഈ ത്രസ്റ്റേഴ്സ് എല്ലാം ഫയർ ചെയ്ത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ നീളം ഇങ്ങനെ കൂട്ടി ഇതിലൊരു ട്രാൻസ് ലൂനാർ ഇഞ്ചക്ഷൻ, അതായത് എർത്തിൻ്റെ ഭൂമിയുടെ ഭൂഗുരുത്വ ബലം വിട്ടിട്ട് അതിൽ നിന്നും വിടുതൽ നേടി ചന്ദ്രൻ്റെ നേരെ സഞ്ചരിക്കുക, ആ ഒരു പ്രക്രിയയാണ് ഈ അടുത്ത കാലത്ത് എല്ലാ അവസാനത്തെ ഫയറിങ്ങിലൂടെ നടന്നത്. ഇപ്പോൾ അത് ട്രാൻസ് ലൂനാർ ഓർബിറ്റ്, അതായത് ഭൂമിയിൽ നിന്ന് വിട്ടു ചന്ദ്രൻ്റെ ഓർബിറ്റിൽ കയറില്ല, അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പം ഈ 5-ാം തീയതി അടുത്ത ഒരു ഫയറിങ്ങോടുകൂടി എഞ്ചിൻ ഫയർ ചെയ്താൽ, ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ ആറ്റിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം അത് ചന്ദ്രൻ്റെ ചുറ്റും ഇതുപോലെ ദീർഘവൃത്തത്തിൽ കറങ്ങാൻ തുടങ്ങും. വീണ്ടും അതിലുള്ള ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിനെ ചുരുക്കി ചുരുക്കി 100 kilometers ഒരു സർക്കുലർ ഓർബിറ്റ് ആക്കും. അപ്പം ഈ പറയുന്ന ചന്ദ്രൻ 100 kilometers ഉയരത്തിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 100 kilometers ഉയരത്തിൽ, ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് 100 kilometers 50 kilometers ചെയ്യാം, പക്ഷേ ഭൂമിയിൽ അത് പറ്റില്ല. ഭൂമിയെ നമുക്കറിയാം 100 kilometers വരെ അന്തരീക്ഷമാണ്, ഇവൺ അതിനപ്പുറവും വളരെ നേർത്ത അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതിലെ ഡ്രാഗ് കാരണം അതിനോട് നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഈ 100 kilometers എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനൊരു 100x30 എന്നുള്ള ദീർഘ വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലാക്കും. അത് കഴിഞ്ഞിട്ട് അതായത് ലാൻഡർ ആ ഒരു ഭ്രമണപഥത്തിൽ വരും, പക്ഷേ ഈ പറയുന്ന പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആ 100 kilometers ഓർബിറ്റിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് താഴോട്ട് വന്ന് 100 kilometers വന്ന് പിന്നെ അതിലുള്ള ബ്രേക്കിംഗ്, അതായത് ഇതിലെ സ്പീഡ് വീണ്ടും കുറച്ച് അത് ഏതാണ്ട് 800 meters
ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് മുകളിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഹവറിങ് സ്റ്റേഷനറി ആവും. വീണ്ടും അത് ചന്ദ്രന്റെ ഗ്രാവിറ്റി, നമുക്കറിയാം ചന്ദ്രന്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അപേക്ഷിച്ച് 1/6 ആണ്. അപ്പോൾ ആ കിട്ടുന്ന വെലോസിറ്റിയെ ഈ ത്രസ്റ്റർ വെച്ച് വിപരീത ദിശയിൽ കത്തിച്ച് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് 23 വരെ നടക്കാൻ പോകും. നമ്മൾ 14 ദിവസമാണല്ലോ ഇതിനെ, എന്താണ് ഈ 14 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? 14 ദിവസം മാത്രമേ ദൗത്യത്തിന് നമ്മൾ പീരീഡ് നിശ്ചയിച്ചിട്ടുള്ളൂ. ആ നമുക്ക് ഇപ്പോൾ ഇതിനകത്തെ പ്രധാന പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ സോളാർ പവറാണ്. അതിലുള്ള സോളാർ പാനലുകളിൽ സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് ആ ഉണ്ടാക്കുന്ന ഊർജം ബാറ്ററിയെ ചാർജ് ചെയ്ത് അതാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെയൊക്കെ വീടുകളുടെ മുകളിൽ വെക്കുന്ന സോളാർ പാനൽ പോലെ. അപ്പോൾ ഈ ഭൂമിക്കൊരു ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ഭാഗത്ത് 14 ദിവസം ഒരു ഭാഗം എപ്പോഴും ഭൂമിയെ കാണുന്നുള്ളൂ. അതായത് ഒരു സൈഡ് സൺലിറ്റ് സൈഡ് 14 days ആണ്, ഒരു ലൂനാർ ഡേ എന്ന് പറയുന്നത് 14 ഭൂമിയിലെ ദിവസങ്ങളാണ്. അപ്പോൾ ആ 14 ദിവസം നമുക്ക് പ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പവർ 14 ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 14 ദിവസം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്. അത് കഴിയുമ്പം അത് സൂര്യപ്രകാശമില്ലാത്ത ഭാഗത്തേക്ക് പോകും, അപ്പം പിന്നെ പവറില്ലാതാവും, ടെമ്പറേച്ചറുകളൊക്കെ ഡ്രോപ്പ് ചെയ്യും. അപ്പം അതിലുള്ള ഏവിയോണിക് സിസ്റ്റംസൊക്കെ വീണ്ടും ഒരു 14 ദിവസം കഴിഞ്ഞ് സൂര്യനെ കാണുമ്പം അത് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ 14 ദിവസം എന്ത് തരത്തിലുള്ള പഠനമാണ് ഇത് നടത്താൻ പോകുന്നതിനെ സംബന്ധിച്ച്? നമ്മളിപ്പോൾ പോകുന്നത് സൗത്ത് പോളിനടുത്തുള്ള ഒരു ലാൻഡിങ് പോയിന്റിലാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ചന്ദ്രയാൻ 2 ഇറങ്ങാൻ ശ്രമിച്ചത്. അവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വിടുന്ന ഒരു പേടകം ഈ പറയുന്ന 3.8 lakh km, അതായത് 3.8 lakh km താണ്ടി ചന്ദ്രനെ വലം വെച്ച് വളരെ മൃദുവായിട്ടൊരു തൂവല് പോലെ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം, അതൊരു ഉദ്ദേശമാണ്. അത് കഴിഞ്ഞാൽ ഈ ലാൻഡറിൽ അതിനകത്തൊരു റോവറുണ്ട്. ആ റോവറ് ഏതാണ്ട് 25 kg ഭാരമുള്ള റോവറ്, ആ റോവറിന് ഈ ലാൻഡറിൽ നിന്നൊരു റാമ്പ് പോലെ ഇറങ്ങി വന്നിട്ട് ഏകദേശം 1 km ദൂരത്തിലൊക്കെ പോയി സാമ്പിളുകൾ എടുത്ത് എർത്തിൻ്റെ കോമ്പോസിഷൻ, അവിടുത്തെ മണ്ണിൻ്റെ അല്ല ചന്ദ്രനിലുള്ള റീഗോലിത്ത് എന്ന് പറയും, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, അവിടെയുള്ള അറ്റ്മോസ്ഫിയർ എന്താണ്, പ്ലാസ്മ എന്താണ്, നമ്മൾ ശരിക്കും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. നമ്മൾ ഒന്നാം ചാന്ദ്ര ദൗത്യം വൻ വിജയമായിരുന്നു. അതായത് അത് ആ ചാന്ദ്ര ദൗത്യത്തിലൂടെയാണ് ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തി. രണ്ടാം ചാന്ദ്രദൗത്യം നമ്മൾ ഭാഗികമായി വിജയിച്ചു, അതിൻ്റെ ഓർബിറ്റർ വിജയിച്ചു, പിന്നെ ലാൻഡിങ്ങിലാണ് ചെറിയ നേരിയുള്ള പ്രശ്നമുണ്ടായത്. ഈ ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നുള്ള വ്യത്യാസം, അതിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത് മൂന്നാം ചന്ദ്രദൗത്യത്തിലേക്ക് എത്തി? ഒന്ന്, ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് അന്ന് ലോഞ്ച് ചെയ്ത PSLV എന്ന നമ്മുടെ വാഹനം ഉപയോഗിച്ചാണ്. അന്ന് നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നൊരു ലക്ഷ്യമില്ലായിരുന്നു. നമ്മൾ അന്ന് ഭൂമി ചന്ദ്രനെ ചുറ്റും ഒരു പേലോഡ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിനെ വിടുക, അതിൽ നിന്നും ഒരു 3 ഇമ്പാക്ട് പ്രോബ് അതിൽ നിന്നും വിടുതൽ നേടി ആ ഗ്രാവിറ്റിയിൽ തവട്ട് വീഴുക. അതിനകത്തൊരു ക്യാമറയുണ്ട്, മറ്റേ മെഷർമെൻറ്റ്സ് ഉണ്ട്. അത് ആ വരുന്ന ഇമ്പാക്ട് ചെയ്യുന്നവരെ മെഷർ ചെയ്യും. ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു അത്രയും വലിയ സ്പീഡിൽ വന്ന് ഇമ്പാക്ട് ചെയ്യുമ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഉദ്ദേശമല്ല. നമുക്ക് ആ പോകുന്ന വഴിക്കുള്ള ഡേറ്റ അറ്റ് ടു ഇമ്പാക്ട് വാങ്ങുക എന്നുള്ളതാണ്. കാരണം സോഫ്റ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ക്ലാസ് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ അതന്ന് നമുക്ക് ഉദ്ദേശമില്ല. ചന്ദ്രയാൻ 2 പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം കുറച്ചുകൂടി വിപുലമായി. അതിനൊരു ഓർബിറ്റർ കാണും, അത് കഴിഞ്ഞൊരു ലാൻഡർ കാണും, ഒരു റോവർ കാണും. അങ്ങനെ ഓർബിറ്റർ വിട്ടു, ലാൻഡർ ഇതാവട്ട് പോയി. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമുക്ക് നേരിയ ചില പിഴവുകളുണ്ട്, അത് നമുക്കത് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആദ്യം വിട്ട ചന്ദ്രയാൻ 2 വിട്ട ഓർബിറ്റർ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും പ്രവർത്തനക്ഷമമാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് ലാൻഡറിനെ. അതുകൊണ്ട് ചന്ദ്രയാൻ 2 നിന്നും പഠിച്ച പാഠങ്ങൾ വെച്ച് നമ്മൾ കൂടുതൽ ലാൻഡറുകളുടെ അതിന് കാലുകളുണ്ട്, അതിനെ കൂടുതൽ ശക്തമാക്കി. നമുക്ക് കൂടുതൽ പവർ വേണം, സോളാർ പവർ. അതിന് സോളാർ പാനലിൻ്റെ ഏരിയ കൂട്ടി, അതുപോലെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഏരിയ കുറച്ചുകൂടെ വിശാലമായ ഏരിയയിലേക്ക് ലാൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിലെ പലതരം സെൻസേഴ്സ്, വെലോസിറ്റി മെഷർ ചെയ്യാനും അതുപോലുള്ള പുതിയ സെൻസേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ കൂടുതൽ കൂടുതൽ അതിനെ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്, കൂടുതൽ അതിന് ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ കഴിവതും നമ്മൾ ഗ്രൗണ്ടിൽ എല്ലാ രീതിയിലും പല വിധത്തിലും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇതിലെ സെൻസ്, ഇത് അവസാന നിമിഷം സ്വയം നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചാണോ ഇത്, അതോ ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ചാണോ? ഇല്ല, നമുക്കറിയാമല്ലോ ഭൂമിയിൽ നിന്ന് ഒരു ഇത്രയും ദൂരമുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോകുന്നത് പ്രകാശത്തിന്റെ വേഗതയിലാണ്. എന്നാൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ 2 സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കും. 2 സെക്കൻഡ് കൊണ്ടൊക്കെ ഇത് ട്രാവൽ ചെയ്യുന്നത് കിലോമീറ്ററുകളാണ്. അപ്പൊ അങ്ങനെ ഒരു റിയൽ ടൈമിൽ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല. നിയന്ത്രണം നമുക്ക് വേണമെന്ന് വെച്ചാൽ കമാൻഡുകൾ കൊടുക്കാം, പക്ഷെ അത് ഓട്ടോണോമസ് ആയിട്ട് അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഡിസിഷൻസ് എടുത്താണ് അത് പോകുന്നത്. അത് ഓരോ കണ്ടീഷനിലനുസരിച്ച് ഓൺബോർഡുള്ള കമ്പ്യൂട്ടർ തീരുമാനമെടുക്കും, ഇങ്ങനെ വന്നാൽ ഏത് രീതിയിൽ പോകണം, ഇന്ന രീതി വന്നാൽ ഏത് രീതിയിൽ പോകണം. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർഗം സെലക്ട് ചെയ്ത് തന്നെ പോയി ലാൻഡ് ചെയ്യും. ഈ ഏറെക്കാലം നമ്മൾ 70കൾക്ക് ശേഷം ഈ ചന്ദ്രൻ ഒരു പ്രധാന ഗവേഷണ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. 72-70 ശേഷം അതെന്താണ് അങ്ങനെ ഒരു കാരണം? ഇപ്പം ചന്ദ്രനിലേക്ക് കൂടുതലായിട്ട് ലോകത്തെ ബഹിരാകാശ ശക്തികളും ISRO പോലുള്ള കൂടുതലായിട്ട് കേന്ദ്രീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ നോക്കേണ്ടത് ഈ നമ്മുടെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ചൊവ്വ എന്ന് പറയുന്ന ഭൂമി കുമാരൻ എന്ന് പറയുന്നത്, അതായത് ഭൂമിയുടെ ചില സാമ്യങ്ങളുണ്ട് ചൊവ്വയ്ക്ക്. അതായത് ഭൂമിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, ചൊവ്വയിലൊരു നേർത്ത, ഭൂമിയുടെ ഏതാണ്ട് 100-ൽ 1 നേർത്ത അറ്റ്മോസ്ഫിയർ ഭൂമിയിലെ പോലെ തന്നെയാണ്. അവിടുത്തെ ഇടയാനായിട്ട് ഏകദേശം 24 hours. അതുകൊണ്ട് സൗരയൂഥത്തിലെ മനുഷ്യന് പോയി വസിക്കാൻ പറ്റിയ ഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ പലവിധ കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഇവിടുത്തെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആവാം, അല്ലെങ്കിൽ ഇവിടുത്തെ റിസോഴ്സസ്, നമുക്കറിയാം ഫോസിൽ ഫ്യൂവല് അതുപോലെ പല റിസോഴ്സുകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, എന്തെങ്കിലും ഒരു അസ്ട്രോയിഡോ അതുപോലെ ഒരു ത്രട്ട് ഭൂമിക്ക് വരികയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മാഴ്സാണ്. പക്ഷെ നമുക്കറിയാം ചൊവ്വയിലേക്കുള്ള ദൂരം ഇപ്പോഴത്തെ നമ്മുടെ പ്രൊപ്പൽഷൻ സംവിധാനം വെച്ച് 7-8 മാസങ്ങളെടുത്താൽ എത്താൻ പറ്റും. അപ്പോൾ ഈ മൂൺ എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും അടുത്താൽ ഇത്തരം മിഷനെ നമുക്ക് എർത്ത് ഇൻഡിപെൻഡൻറ്റ് മിഷൻ എന്ന് പറയുന്നത്, എർത്തിൽ നിന്ന് നമുക്ക് റിസോഴ്സ് എടുക്കാൻ പറ്റില്ല. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന മിഷന് എപ്പോഴും എർത്തിൽ നിന്നാണ് ഇതിന് വേണ്ട റിസോഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള എർത്ത് ഇൻഡിപെൻഡൻറ്റ് മിഷൻ നമുക്കൊരു ഇടത്താവളം വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം അമേരിക്കയുടെ ആർട്ടിമസ് പ്രോഗ്രാം, അതായത് മൂണിന് ചുറ്റും ഒരു സ്പേസ് സ്റ്റേഷൻ, ആളുള്ള എപ്പോഴും ആളുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ, അങ്ങനെ മൂണിൽ നിന്നുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് അത് അവിടെ നിന്നും മാഴ്സിലേക്ക് പോകും. അങ്ങനെ പലവിധ ആശയങ്ങളുണ്ട്. അതുകൊണ്ട് ചൊവ്വയിലേക്ക് പോകുന്ന വഴിയിലെ ഒരു പ്രധാന സത്രമാണ് ഈ മൂണെന്ന് പറയുന്നത്. അതുകൊണ്ട് മൂണിനൊരു ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് തന്നെയാണ് മൂണിലേക്കുള്ള ഈ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ സാർ പറയുന്നത് ഭൂമി ചന്ദ്രൻ ചൊവ്വ ഒരു ഭാവിയിലൊരു സൂപ്പർ ഹൈവേ പോലെ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മേഖലയിലുള്ള രാജ്യങ്ങളുടെയൊക്കെ ചിന്തയനുസരിച്ച് ഈ ഇതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ എന്ന് കരുതി ചൊവ്വയിൽ പോയി നമുക്ക് അസച്ച് ഇപ്പം താമസിക്കാൻ പറ്റുമെന്ന കണ്ടീഷനൊന്നുമല്ല. അവിടെ പോയും നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യൻ ഇതുപോലുള്ള കൃത്രിമമായ അന്തരീക്ഷവും അതുപോലെ ഉണ്ടാക്കണം, അതിനെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രോസസ്സാണ്, പക്ഷേ അതിലേക്ക് വളരെ സജീവമായിട്ട് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് സ്പേസ് എക്സ് പോലുള്ള പ്രൈവറ്റ് പാർട്ടീസ് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ മാറ്റങ്ങൾ വരും. വിക്ഷേപണ വാഹന വികസനം അല്ലെ, വിക്ഷേപണ വാഹനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കേന്ദ്രമാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ചാന്ദ്രയാൻ ഉപയോഗിച്ച GSLV പിന്നെ Mach 3 ഭാഗമായിട്ടുള്ള റോക്കറ്റ്, ആ റോക്കറ്റിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മറ്റ് റോക്കറ്റുകളിൽ നിന്ന്? ചന്ദ്രയാനെ വിട്ടത് LVM3. ഇതാണ് LVM3 എന്ന് പറയുന്ന റോക്കറ്റ്. നമ്മുടെ ഏറ്റവും ശക്തമായ റോക്കറ്റ് അതാണ്. ഏതാണ്ട് 5 ടൺ ഭാരമുള്ള ഉപഗ്രഹത്തെ നമുക്ക് ഭൂസ്ഥിര ഉദര ഭ്രമണപഥമായ 36,000 കിലോമീറ്ററിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന LVM3. അപ്പം അത് ചന്ദ്രയാൻ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഗഗൻയാൻ ഇതുപോലുള്ള മിഷന് പ്രധാനമായിട്ടും അതിൻ്റെ പേലോഡ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാസ് കൊണ്ടുപോകാൻ കഴിവുള്ള വാഹനമാണ് LVM3. അപ്പോൾ LVM3 തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അതിൻ്റെ പേലോഡ് കേപ്പബിലിറ്റിയാണ്. മാത്രമല്ല ഈവൻ ചന്ദ്രയാനായാലും ഗഗൻയാനായാലും, ഗഗൻയാൻ വരുമ്പോഴത്തേക്കും കൂടുതൽ വരുന്നത് അതിൻ്റെ ഒന്ന് പേലോഡ് കേപ്പബിലിറ്റി, നമുക്ക് ഏതാണ്ട് 8.5 ടൺ ഭാരം വരും ഈ
ഗഗൻയാൻ്റെ ഓർബിറ്റൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ക്രൂ മൊഡ്യൂളുണ്ട്, ഏതാണ്ട് 4.5 ടണ്ണുള്ള ക്രൂ മൊഡ്യൂൾ, അല്ല 5 ടൺ ബാക്കി സർവീസ് മൊഡ്യൂൾ. അപ്പോൾ ഇതാണ് ഈ ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം, അതിൻ്റെ പേലോഡ് കേപ്പബിലിറ്റിയാണ്. നമ്മൾ 50 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു ഈ വിക്ഷേപണ വാഹനങ്ങളുടെ ഡെവലപ്മെൻറ്റ്, സൗണ്ടിങ് റോക്കറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ LVM3 വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പടിപടിയായിട്ടുള്ള വളർച്ച, അതിനൊന്ന് ഒരു വിശദീകരിക്കാൻ പറ്റുമോ? പടിപടിയായി LVM3 വരെയുള്ള നമുക്കറിയാം 1957 സ്പുട്നിക് ബഹിരാകാശ യുഗം തുടങ്ങുന്നതെന്നാണ്. 1961 യൂറി ഗഗാറിൻ സ്പേസിലെത്തി. ഈ 1960s ആദ്യമാണ് നമ്മളും ഈ ഡോക്ടർ സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്പേസ് പ്രോഗ്രാം തുടങ്ങിയത്. 1963 നവംബർ 23 ആദ്യമായിട്ട് തുമ്പേ എന്നൊരു സൗണ്ടിങ് റോക്കറ്റ്, നൈക് അപ്പാഷ എന്ന് പറയുന്ന അമേരിക്കയുടെ റോക്കറ്റ്, ഫ്രഞ്ച് പേലോഡുമായിട്ട് പറന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2023 നവംബർ 23 നമ്മളതിൻ്റെ ഗോൾഡൻ ജൂബിലി 60 വർഷം തേക്കിയാണ്. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഒരു വർഷം കൂടിയാണ് 2023. അപ്പോൾ അന്ന് ആദ്യം നമ്മളതുപോലുള്ള പ്രൊക്യൂർഡ് സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് നമ്മൾ അതിനുള്ള അനുഭവം അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ സൗണ്ടിങ് റോക്കറ്റുകൾ വികസിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ പറയുന്നത് നമ്മുടെ സൗണ്ടിങ് റോക്കറ്റിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ RH, പിന്നെ അതിൻ്റെ ആ റോക്കറ്റിൻ്റെ ഡയമീറ്റർ ഇന്ന് mm. ഇപ്പോൾ RH-75 എന്ന് പറഞ്ഞാൽ 75 mm, RH-100 എന്ന് പറഞ്ഞാൽ 100 mm, RH-200, RH-300, RH-560, ഇങ്ങനെ ഒരു ശ്രേണി ഉള്ള സൗണ്ടിങ് റോക്കറ്റ്സും. ഈ സൗണ്ടിങ് റോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ റോക്കറ്റുടെ ബാലപാഠം. പ്രത്യേകിച്ച് സോളിഡ് പ്രൊപ്പൽഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ഇതിലെ പേലോഡുകളൊന്നും ഓർബിറ്റിൽ പോകില്ല, ഒരു ഹൈറ്റ് വരെ പോകില്ല, 80 അല്ലെങ്കിൽ 100 150 കിലോമീറ്റർ ഹൈറ്റിൽ പോയിട്ട് അവിടെ ചില പേലോഡുകൾ വിന്യസിപ്പിച്ച് അന്തരീക്ഷത്തിലെ കാറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെയുള്ള ചില അറ്റ്മോസ്ഫറിക് സ്റ്റഡീസിനെ ഉപയോഗിക്കും. അതിൽ നിന്നുള്ള പ്രധാന ജമ്പായിരുന്നു SLV എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ വെഹിക്കിൾ. അതും ഇതുപോലെ ഓൾ സോളിഡായിട്ട് ഡോക്ടർ അബ്ദുൽ കലാം ആയിരുന്നു അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ. അപ്പോൾ അതും നമുക്ക് ആദ്യത്തെ മിഷൻ സക്സസ് അല്ലായിരുന്നു. പക്ഷേ അത് അന്ന് ചെറിയ 40 കിലോഗ്രാം നമുക്ക് 300-400 കിലോമീറ്ററിലേക്ക് ഉണ്ടാകുന്ന കഴിവേ ഉള്ളൂ. അതിനുശേഷം അതിന് 2 സ്ട്രാപ്പോൺസ് ഘടിപ്പിച്ച് അതിനെ ഓഗ്മെൻറ്റ് ചെയ്ത് ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ASLV, അത് വെച്ചിട്ട് 150 കിലോഗ്രാം വരെയുള്ള ഭാരം ഈ ഭൂമിക്ക് അടുത്തുള്ള ഭ്രമണപഥത്തിൽ കൊണ്ടുപോകാൻ പറ്റി. പക്ഷെ അവിടെ നിന്ന് ഏറ്റവും വലിയ ക്വാണ്ടം ജമ്പ് വന്നത് 80s PSLV എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, വളരെ സീരിയസ് ആയിട്ട് ഏതാണ്ട് 1 ടൺ ക്ലാസ് SSPO, അതായത് പോൾ ടു പോൾ പോളാർ ഓർബിറ്റിൽ, അതിപ്പം അത് പിന്നെ പടിപടിയായിട്ട് അതിൻ്റെ പേലോഡ് കേപ്പബിലിറ്റി കൂടി ഇപ്പം 1.6-1.7 ടൺ ഒക്കെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് PSLV. അതിനോടൊപ്പം ക്രയോജനിക് പ്രൊപ്പൽഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുകയും GSLV വികസനം തുടങ്ങി വിത്ത് ക്രയോജനിക്. അത് കഴിഞ്ഞ് LVM3, അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ കേപ്പബിലിറ്റിയും അതുപോലെ ആ ടെക്നോളജിയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനിയും വരാൻ പോകുന്ന SSLV ഒരു പരീക്ഷണങ്ങൾ നടന്നു, RLV പരീക്ഷണങ്ങൾ നടന്നു വരുന്നു. ഇനി എന്താണ് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് ഈ വിക്ഷേപണ വാഹന രംഗത്ത്, റോക്കറ്റ് സാങ്കേതികവിദ്യയിൽ? SSLV 2 പരീക്ഷണ പറക്കലുകളാണ് നടന്നത്. ഇനിയും SSLV അടുത്ത പരീക്ഷണം വരും. അതുപോലെ GSLV, PSLV, LVM3 സബ്സിക്വൻ്റ് ആയിട്ടുള്ള പല മിഷൻസും വരും. അത് ഒരുപക്ഷെ കസ്റ്റമേഴ്സിനുള്ള മിഷനാവാം, അല്ലെങ്കിൽ നമ്മുടേതായ സയൻസ് പേലോഡ്സ് ആവാം. അതോടൊപ്പം തന്നെ നമുക്കും ഗഗൻയാൻ അതിൻ്റെ അനുബന്ധമായ വെഹിക്കിളിൻ്റെ രൂപകൽപ്പന അത് കഴിഞ്ഞു. അതിൻ്റെ അതൊരു വേറൊരു തരം വെഹിക്കിളാണ്. പിന്നെയുള്ളത് അടുത്ത ജനറേഷൻ, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോഡുലറായിട്ട് ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, അതിൻ്റെ ആ പഠനം തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് അടുത്ത ജനറേഷനിലുള്ള ലോഞ്ച് വെഹിക്കിൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇൻഡസ്ട്രീസും എല്ലാവരും കൂടെ ചേർത്ത് അതിനെ എങ്ങനെ റിയലൈസ് ചെയ്യാം, അതിൻ്റെ പഠനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ ഒരു പഠനം ഒരു സ്റ്റഡി ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു പ്രോജക്റ്റ് ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് വരിക. നമ്മളിനിയും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള പ്രോജക്റ്റായ ഗഗൻയാൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. ഈ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്, എന്നത്തേക്ക് നമുക്ക് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ പറ്റും? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള പദ്ധതിയുടെ എല്ലാ ഡിസൈൻ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമായ ഹാർഡ്വെയറുകൾ റിയലൈസ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുകയാണ്. ഇപ്പം തന്നെ ക്രയോയും അതിൻ്റെ ലിക്വിഡ് പ്രൊപ്പൽഷൻ അതുപോലെ
ഇതിൻ്റെ സർവീസ് മോഡ്യൂൾ, ക്രൂ മോഡ്യൂൾ, ഇതിലൊക്കെയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം പല പല തവണ മഹേന്ദ്രഗിരിയിലുള്ള ഐ പി ആർ സി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ S200 എന്ന് പറയുന്ന സൊല്യൂട്ട് മോട്ടോർ ഹ്യൂമൻ റേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാറ്റിക് ടെസ്റ്റ് നടത്തും. അപ്പോൾ ഇപ്പം അതിൻ്റെ സ്ട്രക്ചറൽ ടെസ്റ്റ്, പ്രൊപ്പൽഷൻ ടെസ്റ്റ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ടെസ്റ്റ്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഹാർഡ്വെയറുകളെല്ലാം റിലീസ് ചെയ്ത് ടെസ്റ്റിംഗ് ഫേസാണ്. നമ്മൾ ഇപ്പോൾ അടുത്ത 1-2 മാസത്തിനകം ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിനെ തന്നെ ഇൻ ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ, അതായത് ഒരു ടെസ്റ്റ് വെഹിക്കിൾ ഉപയോഗിച്ച് ഇതിനെ ഒരു ട്രാൻസോണിക് കണ്ടീഷൻ, അതായത് മാക് നമ്പർ 1.2 എത്തിച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് സിസ്റ്റം എടുത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എങ്ങനെ ക്രൂ മോഡ്യൂളിനെ സേഫായിട്ട് കൊണ്ടുവരാം. അങ്ങനെ ടെസ്റ്റ് വെഹിക്കിളിൻ്റെ ഒരു സീരീസ് ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ പാരച്യൂട്ട്സിൻ്റെ ടെസ്റ്റ് നടക്കുന്നു, എൻവയറോൺമെൻറ്റ് കൺട്രോൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ടെസ്റ്റ് നടക്കുന്നു, ഇതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റം, എവിയോണിക് സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ്, ഇതിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ടെസ്റ്റ് നടക്കുന്നു. ഇങ്ങനെ പല വിധമായ ആക്ടിവിറ്റീസ് ഇസ്രോയുടെ പല സെൻറ്ററുകളിൽ നടന്ന് ഇതെല്ലാം അങ്ങോടെ മെർജ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ലോഞ്ച്. ഈ ഗഗനചാരികൾക്കുള്ള പരിശീലനമൊക്കെ പൂർത്തിയായോ? ഗഗനചാരികളെ നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയുടെ എയർഫോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത പൈലറ്റ്സാണ് അവർ. അതിൻ്റെ ഒരു ജനറിക് ട്രെയിനിങ്ങിന് അവർ ആദ്യം റഷ്യയെ വിട്ടു, ഒരു 1.5 വർഷം. അതിനുശേഷം അവർ തിരിച്ചു വന്നു. നമുക്ക് ബാംഗ്ലൂരിൽ നമ്മുടേതായ ഒരു അസ്ട്രോണോട്ട് ട്രെയിനിങ് സ്റ്റേഷൻ സെൻ്റർ അതിനുവേണ്ടി നിർമ്മിച്ചു. അവിടെ അവർ ഇനി ഗഗനയാൻ റിലേറ്റഡ് ക്ലാസ് റൂം സെഷൻസ് കാണും, അതുപോലെ സിമുലേറ്റേഴ്സ് വെച്ചുള്ള ട്രെയിനിങ് കാണും, അതുപോലെ ലോഞ്ച് പാഡിലൊക്കെ പോയിട്ടുള്ള പലവിധ ട്രെയിനിങ്ങാണ്. എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, എങ്ങനെ കടലിൽ പോയി ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെ അവിടെ നിന്ന് റിക്കവർ ചെയ്യാം, അങ്ങനെ അവരിപ്പോൾ പാരലായിട്ട് ഹ്യൂമൻ സെൻട്രിക് സിസ്റ്റം, അതുപോലെ ഫ്ലൈറ്റ് സ്യൂട്ട്, സ്പേസ് ഫുഡ്, അവരുടെ ട്രെയിനിങ്, അത് വേറൊരു സ്ട്രീമിൽ കൂടെ നടക്കുകയാണ്. ഇതെല്ലാം കൂടെ വന്നിട്ട് അവസാനം മെർജി. പ്രധാനമായിട്ട് നമ്മുടെ സൂര്യനെ പഠിക്കാൻ വേണ്ടി ഒരു ആദിത്യ ISRO ചെയർമാൻ ശ്രീ സോമനാഥനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത നാളുകളിൽ തന്നെ അത് വിക്ഷേപിക്കും എന്നും പറഞ്ഞു. ആദിത്യയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി? ആദിത്യ PSLV എക്സൽ, PSLV പല വേരിയൻസ് ഉണ്ട്. അതിൽ എല്ലാ സ്ട്രാപ്പോണും വെച്ച് അതിന് ഏറ്റവും ശക്തമായ വേർഷനാണ് എക്സൽ എന്ന് പറയുന്നത്. PSLV എക്സൽ വെച്ചിട്ട് ചന്ദ്രയാനെ ഭൂമിയിൽ നിന്നും 15,00,000 കിലോമീറ്റർ അകലെ സൂര്യന് ചുറ്റുമുള്ള ഒരു L1 പോയിൻ്റ് എന്നൊരു പോയിൻ്റ് ഉണ്ട്, ലംഗ്രാഞ്ചെ പോയിൻ്റ് എന്നതിന് പറയുന്നത്. അതായത് ആ പോയിൻറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഗ്രാവിറ്റിയും ഭൂമിയുടെ ഗ്രാവിറ്റിയും അതിനിടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ പോയിൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ഓർബിറ്റിൽ കറങ്ങുമ്പം ഏറ്റവും കുറഞ്ഞ എനർജിയിൽ നമുക്ക് അവിടെ നിൽക്കാം. മാത്രമല്ല ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ലാതെ നേരെ സണ്ണിനെ നോക്കാം. അതുകൊണ്ട് ഇവിടെ നിന്ന് 15,00,000 കിലോമീറ്റർ. അപ്പോൾ അതാണ് ഈ ആദിത്യ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പേലോഡ്സ് ഉണ്ട്. അതിലൊരു പേലോഡ് VSSCയുടെ തന്നെ സ്പേസ് ഫിസിക്സ് ലാബാണ് ഉണ്ടാക്കിയത്. അതുപോലെ ആ വെഹിക്കിള് PSLV ആണ്. അതുപോലെ സാറ്റലൈറ്റുള്ള പല വിധത്തിലുള്ള ഇപ്പോൾ അതിലുള്ള കോമ്പസിറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് കൊടുക്കുന്നത് നമ്മുടെ VSSCയിലെ വട്ടിയൂർക്കാവുള്ള കോമ്പസിറ്റ് എൻറ്റിറ്റിയാണ്. അതിൽ പല പല പൈറോ ഡിവൈസസ് ഉണ്ട്, എക്സ്പ്ലോസീവ് ഡിവൈസസ്, അത് കൊടുക്കുന്നതും VSSC എന്നാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ലോഞ്ചും ഉടനെ മിക്കവാറും സെപ്റ്റംബർ മാസം ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. ചന്ദ്ര ആദിത്യ L1 എന്നാണ് പറയുന്നത്, PSLV ആദിത്യ L1. അത് ഉടൻ തന്നെ ഉണ്ടാവും, അത് അടുത്ത മാസം അത് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൃത്യമായ ഡേറ്റുകൾ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്, സെപ്റ്റംബറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വിടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർസ് മിഷൻ നല്ല വിജയമായിരുന്നു, ഇനി അടുത്ത മാർസ് മിഷനിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്രൂവ്ഡ് പ്രോജക്ട്സുകളൊന്നും ഇല്ല. മാർസ് മിഷൻ്റെ കുറേയേറെ മാർസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ഡേറ്റ അവൈലബിൾ ആണ്. ആ ഡേറ്റ അതുപോലെ ആവശ്യമുള്ള പബ്ലിക്കിലും, അതായത് താല്പര്യമുള്ളവർക്കൊക്കെ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലുള്ളവർക്കൊക്കെ ഡേറ്റ അവൈലബിൾ ആണ്, അത് നടക്കുന്നു. ഈ നാസയുമായി സഹകരിച്ചുള്ള നിസാർ എന്നൊരു പദ്ധതി വരുന്നുണ്ട്, ഗവേഷകർക്ക് കൂടുതൽ അവസരങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പം പിന്നെ ISRO ക്ഷണിച്ചിട്ടും ഒക്കെ ഉണ്ട്. അതെന്താണ് ഈ നിസാർ? അതുപോലെ ഒരു നാസ ISRO ഒരു സംയുക്ത സംരംഭമാണ്. അതും ഇതുപോലെ GSLV എന്ന് പറയുന്ന റോക്കറ്റിൽ വിക്ഷേപിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുമായിട്ടുള്ള അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം, അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അത് അടുത്ത വർഷത്തെ ആദ്യ പാദത്തിൽ അതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഒരു വിഷൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? നമുക്ക്
നമുക്ക് ഇപ്പോൾ വേണ്ടത് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ മോഡുലറായിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള, കൂടുതൽ കപ്പാസിറ്റി ഉള്ള റോക്കറ്റ്സ്, അതും കൂടുതൽ കൂടുതൽ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമാക്കാക്കിക്കൊണ്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ട്, എങ്ങനെ ഈ ലോഞ്ച് കോസ്റ്റ് കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് വെഹിക്കിൾ, ആ ടെസ്റ്റ് വെഹിക്കിൾ തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മിഷൻ കഴിഞ്ഞാൽ ആ സ്പെൻസ് സ്റ്റേജിനെ എങ്ങനെയെങ്കിലും തിരിച്ച് സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്ത് പുനരുപയോഗം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഒത്തിരി കുറയും. അപ്പോൾ അതുപോലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക. അത് അല്ല, ഒരു എക്സാമ്പിളാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന വിങ്ഡ് വെഹിക്കിൾ. ഒന്ന് വിങ്ഡ്, ചിലപ്പോൾ അത് ഇൻഫ്ലേറ്റബിൾ ബോഡി വെച്ചിട്ട് വേണം നമുക്കിതിനെ ഡീസലറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പരീക്ഷണം നമ്മൾ സൗണ്ടിങ് റോക്കറ്റ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പ്രൊപ്പൽഷൻ സിസ്റ്റം തന്നെ ഉപയോഗിച്ച് റിവേഴ്സ് വിപരീത ദിശയിൽ ഫയർ ചെയ്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. ഇങ്ങനെ പല ടെക്നോളജീസ് ഉണ്ട്. ഈ ടെക്നോളജികൾ വികസിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ട പല ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ലൈക്ക് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ ഉപയോഗിച്ച് സ്ക്രാംജറ്റ് പ്രൊപ്പൽഷൻ, നമുക്ക് പ്രൊപ്പൽഷൻ കൊണ്ടാവും, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗഗൻയാൻ, അതിനോടനുബന്ധിച്ചുള്ള ടെക്നോളജികൾ, ഇങ്ങനെ പല മേഖലയിൽ പല വിധത്തിലുള്ള ടെക്നോളജികളുടെ വികാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നെ സമുദ്രങ്ങളിലുള്ള ഈ അന്തർഭാഗത്തെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചൊന്നും കേട്ടിരുന്നു, ഈ ISRO ആരംഗത്തെ? അത് നമ്മുടെ ഏരിയ സ്പേസ് ആണ്. പിന്നെ NIOT എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, അവര് ഒരു സമുദ്രയാൻ എന്നൊരു മിഷൻ, ആ സമുദ്രയാൻ മിഷന്റെ ആ ഒരു സ്ഫെറിക്കൽ പ്രോബ് അത് ഡിസൈൻ ചെയ്യുന്ന VSC, അത് പൂർത്തിയായത്, അതിന്റെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഹാർഡ്വെയർ നിർമ്മിക്കുന്ന സ്റ്റേജിലെത്തിയിരിക്കുക. ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുതലമുറയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഭാവി ഇനിയും വരാൻ പോകുന്ന ഒരു പത്തൊരു കാൽ നൂറ്റാണ്ട് ഇതിന്റെ ഒരു സമയമാകുന്നതാണെന്ന് തോന്നി. ഈ ബഹിരാകാശ കൊണ്ടത്ത് വൻ കുതിച്ചുകാട്ടത്തിൻ്റെ ഒരു ഈ രംഗത്തേക്ക് കൂടുതലായിട്ട് പുതുതലമുറ വരുന്നുണ്ടോ ഈ ഗവേഷണ രംഗത്തേക്ക്? തീർച്ചയായിട്ടും. നമ്മുടെ ഇന്ത്യൻ അന്തരീക്ഷത്തിൽ യങ്സ്റ്റേഴ്സിന് വളരെയധികം താല്പര്യമുള്ള മേഖലയാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും ഇപ്പോൾ തന്നെ ലോഞ്ച് കാണുന്ന കാണികളിലൊരു നല്ല ശതമാനവും വിദ്യാർത്ഥികളാണ്. അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവർക്കും പലരും പല കോൺഫറൻസ് ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇതുപോലുള്ള ISRO DRDO പോലുള്ള സ്ഥാപനങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ അറിഞ്ഞത് വളരെ ചെറുതാണ്, പക്ഷേ അറിയാനിരിക്കുന്നത് വളരെ വളരെ വിപുലമാണ്. കാരണം ഈ നമ്മളീ പറയുന്ന സൗരയൂഥം എന്നേ നമ്മളിപ്പം പറയുന്നുള്ളു. സൗരയൂഥം കടന്നു പോയ ഒരേ ഒരു ഉപഗ്രഹം വോയേജറാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപഗ്രഹം അത്. അപ്പം നമ്മൾ ഇനി എന്തെല്ലാം അറിയാനിരിക്കുന്നു. അപ്പം ഇത്രയും വിസ്തൃതമായ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിന് വർഷങ്ങളോളം എടുക്കുക. അപ്പോൾ അതിങ്ങനെ ആ മേഖല, ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ആ ശാസ്ത്ര സാങ്കേതിക രംഗം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ ആശയങ്ങൾ വരും, അവിടെ പുതിയ ആശയങ്ങളും നവീന പദ്ധതികളും ഒക്കെ ആയിട്ട് വരേണ്ടത് യങ്ങർ ജനറേഷനാണ്. അപ്പോൾ അത് വരും, അതുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ യങ്ങർ ജനറേഷനെ ഇതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ പിന്നിപ്പോൾ എല്ലാ വർഷവും ISRO പിന്നെ ബഹിരാകാശ വാരാചരണമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ അത്തരം പദ്ധതികൾ കൂടുതലായിട്ട് നടപ്പാക്കാൻ പോകുന്നു. നമുക്ക് പല പദ്ധതികളുണ്ട് റീച്ചിങ് ഔട്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഒക്ടോബർ മാസത്തെ ഒരാഴ്ച സ്പേസ് വീക്കിനോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗത്തും, അതായത് എല്ലാ ISRO എല്ലാ സെൻറ്ററുകളിലും അടുത്തുള്ള സ്കൂളുകളിൽ, അതുപോലെ പബ്ലിക്കിന് അവിടെ വരാനുള്ള സന്ദർഭം, ഇവിടെ പ്രത്യേക ലോഞ്ചുകൾ അറേഞ്ച് ചെയ്യുക, അങ്ങനെ ആ ഒരു മേളയാണ്. അതോടുകൂടി എല്ലാവർക്കും ആ ഒരു അവയർനെസ് വരും. അത് മാത്രമല്ല, നമുക്ക് ഈ സ്കൂൾ സ്റ്റുഡൻസിനെ പിക്ക് ചെയ്ത് യുവിക പ്രോഗ്രാം ഉണ്ട്. 9-ഉം 10-ലും സെലക്ട് ചെയ്ത ഇന്ത്യയിൽ നിന്നുള്ള, ഇപ്പം ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അവരിവിടെ ഒരു 2 ആഴ്ച ISRO പല സെൻറ്റേഴ്സിലിരുന്ന് അവർക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അവരുടെ ആശയങ്ങൾ അവർക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ അവരിലൊരു ഒരു ശാസ്ത്ര ബോധവും അതുപോലെ ശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ജിജ്ഞാസയും ഉണ്ടാക്കുക. അതുപോലെ അവരെ ഇതുപോലുള്ള ഈ ശാസ്ത്ര കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്ന അംബാസഡേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതികളുണ്ട്. അങ്ങനെ മാത്രമല്ല, നമുക്ക് ഈ റീച്ചിങ് ഔട്ടിന് വേണ്ടിയിട്ട്
സ്പേസ് ഓൺ വീൽ, അതായത് ഒരു വലിയ ബസ്സിനകത്ത് തന്നെ എക്സിബിറ്റ്സ് അറേഞ്ച് ഉണ്ട്. അത് നമ്മൾ ഈ കേരളത്തിലോ തമിഴ്നാടിലോ ഈ അടുത്ത ഭാഗത്ത് ബസ് പോകാവുന്ന ദൂരങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോയി അറേഞ്ച് ചെയ്യുക, അതുപോലെ പലയിടത്തും എക്സിബിഷൻസ് അറേഞ്ച് ചെയ്യുക, ടോക്സ് അറേഞ്ച് ചെയ്യുക, അതുപോലെ സ്റ്റുഡൻസിനെ ഇവിടെ വിളിക്കുക, അങ്ങനെ നമുക്ക് നമ്മളാൽ ആവാവുന്ന രീതിയിലുള്ള എല്ലാവിധ ഈ പറയുന്ന സന്ദേശങ്ങളും യങ്ങർ ജനറേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരതുപോലെ തന്നെ അതിന് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട്. ഇസ്രോയുടെ ഈ ഗവേഷണ രംഗത്തെ വിജയത്തിന് കാരണം എന്താണ്? അതിപ്പം ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, സി ഒരു നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രീഡിസേഴ്സ് അല്ലെങ്കിൽ പൂർവികർ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റമാണ്. അപ്പം നമുക്ക് ഡോക്ടർ സാരാഭായ് അതിന് ശേഷം വന്ന സതീഷ് ധവാൻ അതിന് ശേഷം വന്ന നേതാക്കന്മാർ ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പം അതെല്ലാവരുടെ കൂടി ഒരു ടീം വർക്ക് വരികയാണ്. അതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ആ നമ്മളൊരു വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്കായിരുന്നു, നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ വിടും. യെസ്, താങ്ക് യു. താങ്ക് യു.